full A plus ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. Subscribe to the Enclaps channel. Ring the bell button and open success. It's that easy. ഹലോ, ഗണിത പഠനത്തിൽ പലതരത്തിലുള്ള സംഖ്യാക്രമങ്ങൾ കടന്നു വരുന്നുണ്ട്. നിത്യജീവിതത്തിലും നമുക്ക് ധാരാളം സംഖ്യാക്രമങ്ങൾ കാണാം, അതായത് ശ്രേണികളെ കാണാം. ഉദാഹരണമായി ഒരു സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ വരി വരിയായി നിൽക്കുന്നു. ഈ കുട്ടികൾ നിൽക്കുന്നത് അവരുടെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഉയരം കുറഞ്ഞ കുട്ടിയിൽ നിന്ന് ഉയരം കൂടിയ കുട്ടിയിലേക്ക് എന്നതാണ് ഇവിടുത്തെ നിബന്ധന. ഇനി നമുക്ക് മറ്റൊരു ശ്രേണി നോക്കിയാലോ. ഒരു കലണ്ടർ പരിശോധിച്ചാൽ അവിടെയും കാണാം ഇതുപോലെയുള്ള ശ്രേണികൾ. കലണ്ടറിൻ്റെ ഒരു വരി എടുത്താൽ 1, 2, 3, 4, 5 എന്നിങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കാണാം. ഒരു നിര എടുത്താലോ, ഉദാഹരണമായി 2, 9, 16, 23 എന്നിങ്ങനെയുള്ള സംഖ്യകൾ കാണാം. എന്താണ് ഈ സംഖ്യകളിലെ പൊതുനിയമം? അതെ, 2-ൽ നിന്ന് തുടങ്ങി 7 വീതം കൂടിപ്പോകുന്ന സംഖ്യകൾ. കലണ്ടറിൻ്റെ ഏത് നിര പരിശോധിച്ചാലും നമുക്ക് ഈ ക്രമം കാണാം. അതായത് ഏത് മാസത്തിലെ കലണ്ടർ ആണെങ്കിലും അതിൽ 1 എന്ന സംഖ്യയ്ക്ക് താഴെ 8, 15, 22, 29 എന്നീ സംഖ്യകൾ തന്നെ ആയിരിക്കും. 3-ന് താഴെയും 4-ന് താഴെയും തുടങ്ങി കലണ്ടറിലെ ഏത് നിരയിലും ഈ ക്രമം പാലിക്കപ്പെടുന്നു എന്നുള്ളത് രസകരമായ ഒരു കാര്യം തന്നെയാണ്. ചെറിയ ക്ലാസ് മുതലേ നമുക്കറിയാവുന്ന മറ്റൊരു ശ്രേണിയാണ് ഇരട്ട സംഖ്യകൾ. 2, 4, 6, 8 എന്നിങ്ങനെ തുടരുന്ന ഈ സംഖ്യകളുടെ ശ്രേണി എന്നത് 2-ൽ നിന്ന് തുടങ്ങി 2 വീതം കൂടിപ്പോകുന്ന ശ്രേണിയാണ്. ഒറ്റ സംഖ്യകൾ എന്ന ശ്രേണിയിലും നമുക്ക് 1-ൽ നിന്ന് തുടങ്ങി 2 വീതം കൂടിപ്പോവുക എന്ന നിയമം അനുസരിക്കുന്ന സംഖ്യാക്രമത്തിനെ കാണാം. സ്ഥാനവില അനുസരിച്ച് സംഖ്യകളെ പരിഗണിക്കുമ്പോൾ അത് 1, 10, 100, 1000, 10,000, 1,000,000 എന്നൊരു ശ്രേണിയാകും. അതായത് ഇവിടെ തന്നിരിക്കുന്നത് പോലെ 1, 10, 100, 1000, 10,000,000. ഇവിടുത്തെ നിയമം എന്താണ്? 1-ൽ നിന്ന് തുടങ്ങി 10 ഗുണിച്ച് കിട്ടുന്ന സംഖ്യകളാണ്. ഇവിടെ കണ്ട ശ്രേണികളെല്ലാം ഏതെങ്കിലും ഒരു നിയമത്തിനനുസരിച്ച് എഴുതപ്പെട്ടവയാണ്. അതായത് ഏത് ശ്രേണിക്കും അതിൻ്റേതായ ഒരു നിയമമുണ്ട് എന്ന് ചുരുക്കം. ആ നിയമം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തോന്നുന്നതാകണമെന്നില്ല. ഈ ശ്രേണി നോക്കൂ. 0, 1, 1, 2, 3, 5, 8, 13, 21 എന്ന ശ്രേണി. എന്താണ് ഈ ശ്രേണിയിലെ പൊതുനിയമം? അതെ, ഏത് 2 സംഖ്യകളെ പരിഗണിച്ചാലും അവയുടെ തുകയായിരിക്കും അവയുടെ അടുത്ത സംഖ്യ. അതായത് ഉദാഹരണമായി 2, 3 കൂടി കൂട്ടിയാൽ 5 കിട്ടുന്നു. അതുപോലെ 5, 8 കൂടി കൂട്ടിയാൽ 13 കിട്ടുന്നു. ധാരാളം പ്രത്യേകതകളുള്ള ഈ ശ്രേണിക്ക് ഫിബനാച്ചി ശ്രേണി എന്നാണ് പേര്. മുയലുകളുടെ കൂട്ടത്തിലെ വംശവർദ്ധനവ്, സൂര്യകാന്തി പൂക്കളുടെ വിത്തുകളുടെ എണ്ണം, ചില ജീവികളിലെ വാരിയലുകളുടെ എണ്ണം, ഇവയൊക്കെ ഫിബനാച്ചി ശ്രേണിയിലെ സംഖ്യകളും അവ തമ്മിലുള്ള അനുപാതവും കാത്തുസൂക്ഷിക്കുന്നതാണ്. ഫിബനാച്ചി ശ്രേണികളെക്കുറിച്ചുള്ള കൂടുതൽ പഠനം രസകരമാണ്. അതിലെ ശ്രേണി എന്ന ആശയം മാത്രമേ നമ്മളിപ്പോൾ പരിഗണിക്കുന്നുള്ളൂ. ഇനി മറ്റൊരു ശ്രേണി നോക്കിയാലോ. അതായത് 1, 2, 3, 4, 6, 8, 12, 24 എന്ന ശ്രേണി. എന്തെങ്കിലും ക്രമം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? തുടക്കത്തിൽ എണ്ണൽ സംഖ്യാക്രമം വരുന്നുണ്ടെങ്കിലും ക്രമേണ ആ ക്രമം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശ്രേണിയല്ല എന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രേണിയിൽ എന്തെങ്കിലും ഒരു നിയമമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് പ്രധാനം. പൊതുവായ നിയമമില്ല എന്ന് കരുതിയ ഈ ശ്രേണി 24 ഘടകങ്ങൾ ക്രമത്തിനെഴുതിയതാണ്. അപ്പോൾ ഒരു ശ്രേണിയിലെ പദങ്ങളെ അടിസ്ഥാനമാക്കി ശരിയായ നിയമം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ശ്രേണികൾ ഉണ്ടാകുന്ന മറ്റൊരു സാഹചര്യം നോക്കാം. ഭാരമുള്ള ഒരു ഇരുമ്പ് ഗോളം താഴേക്കിടുന്നു. ഈ ഗോളത്തിൻ്റെ വേഗം നിരന്തരം കൂടിക്കൊണ്ടിരിക്കും. ഈ ഗോളം താഴേക്ക് വീഴുമ്പോൾ ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന വേഗം v m/s എന്നെടുത്താൽ v = 9.8 t എന്ന് കാണാം. ഇത് ടി സെക്കൻഡ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം s m എന്നെടുത്താൽ s = 4.9 t² ആയിരിക്കും. ഓരോ മിനിറ്റിലെയും വേഗം ക്രമമായി എഴുതിയാൽ 1-ാമത്തെ മിനിറ്റിൽ 9.8, 2-ാമത്തെ മിനിറ്റിൽ 19.6, 3-ാമത്തെ മിനിറ്റിൽ 29.4, 4-ാമത്തെ മിനിറ്റിൽ 39.2 എന്നിങ്ങനെ തുടരുന്ന ശ്രേണി കിട്ടുന്നു. ഇത് ക്രമത്തിൽ എഴുതിയാൽ 9.8, 19.6, 29.4, 39.2. ഇനി സഞ്ചരിച്ച ദൂരം ഓരോ സെക്കൻഡിലും കണക്കാക്കിയാലോ. ആദ്യത്തെ സെക്കൻഡിൽ 4.9 എന്നും 2-ാമത്തെ സെക്കൻഡിൽ 19.6 എന്നും
മൂന്നാമത്തെ സെക്കൻഡിൽ 44.1 എന്നും നാലാമത്തെ സെക്കൻഡിൽ 78.4 എന്നും കാണാം. ശ്രേണി 4.9, 19.6, 44.1, 78.4 എക്സെട്ര എന്നിങ്ങനെയാണ്. വേഗത്തിൻ്റെ ശ്രേണി 9.8 തുടങ്ങി 9.8 വീതം ക്രമമായി കൂടി വരുന്ന സംഖ്യകളും രണ്ടാമത്തെ ശ്രേണി അതായത് ദൂരത്തിൻ്റെ ശ്രേണി 4.9 മുതൽ 4.9 പൂർണ്ണവർഗ്ഗങ്ങൾ കൊണ്ട് ഗുണിച്ചവയും ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. സംഖ്യകളുടെ പ്രത്യേകതകൾ ഉപയോഗിച്ച് ശ്രേണി ഉണ്ടാക്കാം. ഉദാഹരണമായി അഭാജ്യ സംഖ്യകൾ വലുപ്പമനുസരിച്ച് ക്രമമായി എഴുതിയാൽ 2, 3, 5, 7, 11, 13 എന്നിങ്ങനെ കിട്ടും. ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായ സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. മറ്റൊരു ഉദാഹരണമായി 1 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതിയാൽ 1, 11, 21, 31 എന്നിങ്ങനെ ഒരു ശ്രേണി കിട്ടും. അതുപോലെ ഗണിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ഒരു പ്രത്യേക നിയമമനുസരിച്ച് സംഖ്യകൾ ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി വരുന്നത് കാണാം. ഈ സംഖ്യകളെയാണ് സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ എൻക്ലാപ്സ് ദ ലേണിംഗ് ആപ്പ്.